വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും റബ്ബർ കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന, അത് മാത്രമായി ഉപജീവനം നടത്തിയിരുന്ന എത്രയോ കുടുംബങ്ങളാണിപ്പോൾ പ്രയാസപ്പെടുന്നത്. 132 രൂപയായി റബ്ബറിന്റെ വില താഴ്ന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് റബ്ബർ വിനശ്ചിത ഫണ്ട് ഉണ്ടാക്കി 500 കോടി രൂപ ചെലവാക്കി. നിങ്ങൾ 500 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിവെച്ചു, ഈ പ്രാവശ്യം 600 കോടി രൂപ മാറ്റിവെച്ചു. നിങ്ങൾ ചെലവാക്കിയത് 33 കോടി രൂപയാണ്. നിങ്ങൾ നാളികേര സംഭരണത്തിന് എത്ര രൂപ ചെലവാക്കി? നിങ്ങൾ നെല്ല് സംഭരണത്തിന് എത്ര രൂപ ചെലവാക്കി? ഏലത്തിന്റെയും കുരുമുളകിന്റെയും അടയ്ക്കയുടെയും കാര്യം കഷ്ടമാണ്. ഞങ്ങൾ പാലക്കാടും കുട്ടനാടും യു ഡി എഫിന്റെ നെൽ കർഷക സംഗമം നടത്തി. കാസർഗോഡ് അടയ്ക്കാ കർഷകരുടെ സംഗമം നടത്തി, സമരസംഗമം നടത്തി. റബ്ബർ ബോർഡിലേക്കുള്ള ലോങ് മാർച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ മാസം ആരംഭിക്കാൻ പോവുകയാണ്. കർഷകന്റെ കണ്ണുനീര് കേരളത്തിൽ വീഴുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നത് പോലെ തന്നെ ഈ സംസ്ഥാന ഗവൺമെന്റും കേരളത്തിലെ കർഷകരോട് അവഗണന നിറഞ്ഞ മനോഭാവമാണ്. എന്തെങ്കിലും ഒരു ചെറിയ നടപടി, ഒരു ചെറുവിരൽ കർഷകന്റെ ദുഃഖങ്ങൾ മാറ്റാൻ, അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ നിങ്ങൾ നടപടി സ്വീകരിച്ചോ? നിങ്ങൾ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു? ഒരു നടപടിയും സ്വീകരിക്കാതെ തിരിഞ്ഞു നോക്കാതെ കേരളത്തിലെ കർഷകർ അവരുടെ ദുരിതവുമായി പോവുകയാണ്. നിങ്ങൾ സാധാരണക്കാരന്റെ പൊതുഗതാഗത സംവിധാനമാണ് കെ എസ് ആർ ടി സി. നിങ്ങൾ 2 ലക്ഷം കോടി രൂപയുമായി കേരളയിൽ നടത്താൻ വന്നു. ഓർമ്മയുണ്ടല്ലോ, ആകാശം ഇടിഞ്ഞു വീണാലും ഞങ്ങൾ കേരളയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ ധിക്കാരിയായ ഒരു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അന്ന് നമ്മൾ വിനയത്തോടുകൂടി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചാലും ഈ കേരളത്തിൽ കേരളയിൽ നടപ്പാക്കില്ല. വിനയമാണോ ദാസ്യമാണോ ജയിച്ചത്? ഈ ദാസ്യം നമ്മുടെ മുന്നിൽ, നമ്മുടെ സമരമുഖത്തിന് മുന്നിൽ മുട്ടുമുട്ടി മഞ്ഞക്കുറ്റിയുമായി ഓടി പിണറായി വിജയൻ എവിടെ കേരളയിൽ, എവിടെ കേരളയിൽ? ഉമ്മൻചാണ്ടിയുടെ സർക്കാർ തീരുമാനിച്ചു ബഫർ സോണിൽ ജനവാസ കേന്ദ്രങ്ങൾ വേണ്ട. ഈ ഗവൺമെന്റ് പിണറായിയുടെ 1-ാം സർക്കാർ അത് തിരുത്തി ജനവാസ കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തി ബഫർ സോൺ രൂപീകരിക്കാൻ തീരുമാനിച്ചു. സുപ്രീം കോടതി വിധി വന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ പരിഭ്രാന്തരായി. അന്ന് യു ഡി എഫ് ഒരു സമരം നയിച്ചു. ആ സമരത്തിലൂടെ പിണറായി ഗവൺമെന്റിന്റെ തീരുമാനം മാറ്റി എഴുതി, അഫിഡവിറ്റും മാറ്റി സുപ്രീം കോടതിയിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആശ്വാസകരമായ ഒരു വിധി ഉണ്ടായത്.